ശ്രീ ടി എം തോമസ് ഐസക് കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ തോമസ് ഐസക്, എങ്ങനെയാണ് കെ കെ രാമചന്ദ്രൻ നായർ എന്ന പാർട്ടി പ്രവർത്തകനെ, എം എൽ എ ഒക്കെ ഈ അവസരത്തിൽ താങ്കൾ അനുസ്മരിക്കുന്നത്? കെ കെ രാമചന്ദ്രൻ നേരിട്ട് വിദ്യാർത്ഥി കാലം മുതൽ ഉള്ള അടുത്ത പരിചയമാണ്. പിന്നീട് അദ്ദേഹം ബന്ധപ്പെട്ട് ഒട്ടേറെക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇത്തവണ എം എൽ എ ആയി കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന്റെ ചില കഴിവുകൾ സവിശേഷതകൾ വളരെ ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വരട്ടാർ നദിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ്. വരട്ടാർ നദിയുടെ പുനരുദ്ധാരണത്തിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് എത്ര മനസ്സിലായിട്ടുണ്ടോന്ന് അറിയത്തില്ല. യഥാർത്ഥത്തിൽ എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള വലിയ നേതൃത്വം, അത് ദൈനംദിനം ദിവസവും പണത്തിന്റെ ആവശ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം, ചില വിഷയങ്ങളെ തക്കുണ്ടാവുമ്പോ പറഞ്ഞു തീർക്കുന്നതിന് മുൻകൈ എടുക്കുക, ആളുകളെ അണിനിരത്തുക, ഇതെല്ലാം ഇതും 2 മാസക്കാലം പൂർണ്ണമായിട്ട് അദ്ദേഹം വ്യാപൃതനായിരുന്നു. ഏറ്റവും അവസാനം ആശുപത്രി ഞാൻ ചെന്ന് കാണുമ്പോൾ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യം, ജല പ്രവർത്തനങ്ങൾക്ക് പുറമെ വരട്ടാ നദിയിലെ ചപ്പാത്തുകളൊക്കെ പൊളിച്ചപ്പോൾ അവിടെ പാലങ്ങൾ പകരം കൊടുക്കും എന്ന് ഉറപ്പ് നൽകിയിരുന്നതാണ്. അപ്പൊ ആ ഉറപ്പ് പാലിക്കപ്പെടണം, അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ വേണം. ഈ കാര്യങ്ങളെ കുറിച്ചാണ് മരണാസന്നായിട്ട് കടക്കൽ കിടക്കുമ്പോഴും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഗ്രാവിറ്റി അദ്ദേഹത്തിന് മനസ്സിലാക്കി കാണില്ല അദ്ദേഹം എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിലുള്ള ഒരു അവസാനം വരെ തന്നെ പിന്തുണച്ച അദ്ദേഹം അവർക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത എപ്പോഴും ആയിരുന്നു